സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റമില്ല. എന്നാൽ മഹാമാരി പടർന്നതുമൂലം മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർന്ന അവസ്ഥയിലുമാണ്. രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോഴും രാജ്യത്തെ ദരിദ്രരെ സഹായിക്കാൻ രാജ്യം സ്വയം പര്യാപ്തമായിരുന്നു. കൊറോണയെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ദിവസങ്ങളിലും രാജ്യത്തെ ദരിദ്രരെ സഹായിക്കാൻ ഇന്ത്യ സ്വയം പര്യാപ്തമെന്ന് മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ പറഞ്ഞു. നിലവിലെ പ്രതിസന്ധിയിൽ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിനായി മാറ്റിവെക്കേണ്ടി വരിക 65,000 കോടി രൂപയാണ്. നിലവിലെ ഇന്ത്യയുടെ സാമ്പത്തിക നില ശക്തമാണെന്നും GDP 200,000 കോടിയായതിനാൽ നാട് സ്വയം പര്യാപ്തമാണെന്നും മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയത്താൽ രാജ്യത്ത് നിലവിൽ ഗുരുതരാവസ്ഥയില്ലെന്ന അഭിപ്രായ പ്രകടനം രഘുറാം രാജൻ നടത്തിയത്. ലോക്ക്ഡൌൺ നീക്കുന്നതിൽ ഇനി ബുദ്ധിപരമായ സമീപനങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങണം. തന്ത്രപ്രധാന മേഖലകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. സാധാരണക്കാരനെയും അധികം കാലം വീട്ടിലിരുത്തി ഭക്ഷണം നൽകാനാവില്ല. അതിനാളുകളെ പുറത്തു വിടും മുന്നേ സമഗ്രമായ വൈറസ് ബാധ പരിശോധന എല്ലായിടത്തും ഉടൻ ആരംഭിക്കണം. നമ്മൾ 100% വിജയിക്കുമെന്ന് ധരിക്കരുത്. എങ്ങനെ ആളുകളിലേക്ക് വൈറസ് പടരാതിരിക്കാൻ നോക്കാം എന്ന കാര്യത്തിൽ കണിശത പാലിക്കുക എന്നതു മാത്രമാണ് പോംവഴി. അമേരിക്കയിൽ ഒരു ദിവസം 200,000 പേരെ പരിശോധിച്ചു എന്നതിലേക്ക് എത്താൻ ഇന്ത്യക്ക് എളുപ്പം സാധിക്കും. നിലവിൽ 30,000 മുകളിൽ ആളുകളെ സാധാരണ നിലയ്ക്ക് നാം ചെയ്യുന്നു എന്നത് ചെറിയ കാര്യമല്ലെന്നും രഘുറാം രാജൻ ചൂണ്ടിക്കാട്ടി. ലോക്ക്ഡൌണിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നാലുടൻ ഇന്ത്യ ആഗോള സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധയൂന്നണം. നിലവിലെ അവസ്ഥയിൽ ആഗോള വിപണിയിലെ ചില മേഖലകൾ ഇന്ത്യക്ക് എളുപ്പം നിയന്ത്രിക്കാനാകുമെന്നും രഘുറാം രാജൻ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ കോവിഡ് ബാധിച്ചിട്ടില്ല. രാജ്യം സ്വയം പര്യാപ്തമാണ്.